നമസ്കാരം നാളെ ഏകാദശിയാണ് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസവും ഏകാദശിയും ഒരുമിച്ച് വരുമ്പോൾ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഭഗവാനെ അറിഞ്ഞു വിളിക്കണം ഭഗവാൻ സകല ദോഷങ്ങളും അകറ്റിത്തരും ഭഗവാനെ അറിഞ്ഞു വിളിക്കണം നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറ്റിത്തരും ദുരിതങ്ങൾ ഒക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടമാണ് ദുരിത ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഗുണാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആറ് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുന്ന സമയമാണ് നാളെ ഏകാദശിയാണ് ശനിയാഴ്ച ദിവസമാണ് ഏകാദശിക്ക് ഉപവാസമിരുന്ന് അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ സൗഭാഗ്യങ്ങൾ ഏറെ വന്നു ചേരും ഈ പറയുന്ന നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ഇവർ നിങ്ങളുടെ ആര് തന്നെ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളാണ് ഭാഗ്യങ്ങളാണ് വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് കഴിയും ഈ പറയുന്ന നക്ഷത്രജാതകർ തീർച്ചയായും നാളെ ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി അവിടെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണ് എങ്കിലും ആ പ്രതിസന്ധികളും ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടും ഇവരിൽ പലരും പല രീതിയിലുള്ള മനഃപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇങ്ങനെ മനസ്സിൽ പേറിക്കൊണ്ട് നടക്കുന്നവരാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പോവുകയാണ് ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകർ കർക്കിടകൻ രാശിക്കാർ തന്നെയാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നമുക്കറിയാം വ്യാഴമാറ്റമൊക്കെ കഴിഞ്ഞു ഈ വ്യാഴമാറ്റം ഏറ്റവും അധികം ഗുണത്തിലേക്ക് കൊണ്ടെത്തിക്കുക കർക്കിടകൻ രാശിക്കാർക്ക് തന്നെയാണ് കർക്കിടകൻ രാശിയിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് വലിയ വലിയ നേട്ടങ്ങൾ ഇവരെ തേടിപ്പോകും ഇവർ അങ്ങോട്ട് തേടിപ്പോകേണ്ട വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ തേടിവരും ഒരു വീട് വെക്കും ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കും ഇവരുടെ സഹോദരങ്ങൾക്ക് ഗുണം വന്നു ചേരും ഇവരുടെ ഭർത്താവിന് ഗുണം വന്നു ചേരും ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യത്തിൻ്റെ പെരുമഴ പെയ്യും ഗുരു പതിനൊന്നാമിടത്തിൽ നിൽക്കുമ്പോൾ ഇഷ്ടകാര്യ സാധ്യമാണ് നാളെ ഏകാദശിയാണ് ശനിയാഴ്ച ദിവസം കൂടിയാണ് ഭഗവാനെ അറിഞ്ഞു പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ കഴിയുമെങ്കിൽ നടത്തുക ഈ പറഞ്ഞ മൂന്ന് നക്ഷത്ര ജാതകരും ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരു വർഷക്കാലത്തേക്ക് വലിയ വലിയ നേട്ടങ്ങൾ തുരുതുര വന്നുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ധനസ്ഥിതി വർദ്ധിക്കുമെന്ന് ഇത് മൂന്ന് പടി മുന്നിലാകും അതായത് മൂന്ന് ഇരട്ടി ഇപ്പോൾ ഇവർ എത്രമാത്രം സാമ്പത്തികമുള്ളവരാണോ അതിൻ്റെ ഇരട്ടിയായി ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ഭാഗ്യം ഇവർ വരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഇവർ മിഡിൽ ക്ലാസിൽ നിന്ന് ഹൈയിലേക്ക് എത്തും ഇവർ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ഇവർ ഹൈയിലേക്ക് ഹൈയിലേക്കെത്തും റിച്ചാകും അതായത് ഇപ്പോൾ ഇവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ ആ കഷ്ടപ്പാടുകളൊക്കെ മാറി ഇവർക്ക് ഒരുപാട് ഒരുപാട് ധനസ്ഥിതി വർദ്ധിക്കും വലിയൊരു വീടൊക്കെ വയ്ക്കും വലിയൊരു പൂന്തോട്ടമുള്ള ഒരു വലിയ വലിയ വീടൊക്കെ വയ്ക്കുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നാളെ മുതൽ ഇവർക്ക് ഇതിൻ്റെ തുടക്കമാണ് നാളെ ഏകാദശിയാണ് ശനിയാഴ്ച ദിവസമാണ് നാരായണ സ്തുതികളൊക്കെ ചൊല്ലുക തീർച്ചയായും നിങ്ങൾക്ക് വരുന്നത് സൗഭാഗ്യ സമ്പന്നത തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ പുണർത്തവും പൂയവും ആയില്യവും എത്തിയിരിക്കും നിങ്ങൾ വലിയ നിലയിലെത്തും നിങ്ങൾ ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട് നിങ്ങൾ പോകേണ്ടതായ ക്ഷേത്രങ്ങളുണ്ട് ധനധർമ്മങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ പറഞ്ഞ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാടൊരുപാട് ഉയർച്ചയിൽ എത്തുവാനും സാധിക്കും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവിയെ പ്രാർത്ഥിക്കണം ഇതുമാത്രം നിങ്ങൾ ചെയ്യുക ഇതുമാത്രം നിങ്ങൾ ചെയ്യുക മുന്നോട്ട് പോകുക ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ഇപ്പോൾ നിങ്ങൾ എത്ര വലിയ താഴെത്തട്ടിലാണെങ്കിലും ഒരു വലിയ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഗുണം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നടക്കും എല്ലാ രീതിയിലും മേന്മ എല്ലാ രീതിയിലും ഉയർച്ച ആഗ്രഹങ്ങൾ ഒക്കെ നടന്നിരിക്കും എത്ര ലോവർ ആയാലും നിങ്ങൾ ഹൈയിലേക്ക് എത്തും നിങ്ങൾ റിച്ച് റിച്ചാകും നിങ്ങളിപ്പോൾ ആണ് എന്ന് കരുതിക്കോ അപ്പോൾ അതിനേക്കാൾ ഒരു പടി അല്ലെങ്കിൽ മൂന്ന് പടി മുന്നിലേക്കായിരിക്കും നിങ്ങൾ പോവുക പിന്നിലേക്കായിരിക്കില്ല ഇനി നിങ്ങൾക്കൊരു തടസ്സവും വരില്ല നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട ഇക്കാര്യത്തിൽ അടുത്ത ഭാഗ്യമുള്ള നക്ഷത്രം എല്ലാ രീതിയിലും വിജയിക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് കൊയ്യുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്ന അടുത്ത മൂന്ന് നക്ഷത്രജാതകർ ഉത്രാടവും തിരുവോണവും അവിട്ടവുമാണ് ഒരുപാട് കാലങ്ങളായി ദുരിതങ്ങൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഇവർക്ക് ഒരു വലിയ ആശ്വാസമാകാൻ പോവുകയാണ് ഇനിയുള്ള നാളുകൾ ഇവർക്ക് കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ ജീവിതത്തിൽ ഇനി എത്രമാത്രം ദുഃഖിക്കുന്ന ഒരാ ആളാണെങ്കിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉറപ്പാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ മകരം രാശിക്കാർ എത്തിയിരിക്കും ഉറപ്പാണ് മകരക്കൂറിലെ ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ എത്രമാത്രം മാത്രം ദുഃഖിച്ചിട്ടുണ്ടോ ആ ദുഃഖങ്ങളൊക്കെ മാറി നാളെ മുതൽ നിങ്ങൾക്ക് ഇരട്ട രാജയോഗം ആരംഭിക്കും മകരക്കൂറിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇനി ഉയർച്ചയാണ് നേട്ടമാണ് ഇവരുടെ ഉയർച്ച കണ്ട് ശത്രുക്കൾ വരെ അസൂയപ്പെടും മഹാഭാഗ്യം വരുന്നു എന്ന് തന്നെ പറയാം ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ ഇവർക്ക് സാധിക്കും നാളത്തെ ഏകാദശിയൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും വ്യാഴൻ ജന്മരാശിയുടെ അഞ്ചാം ഭാവത്ത് നിൽക്കുകയാണെങ്കിൽ വാഹന ലാഭം ഉണ്ടാകുന്നു പുത്രസൗഭാഗ്യം വന്നു ചേരുന്നു സഹോദരങ്ങൾക്ക് ഗുണം വന്നു ചേരുന്നു ഗൾഫിൽ പോകാൻ സാധിക്കുന്നു വിദേശ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും സൗഭാഗ്യ സമ്പന്നതയിലെത്തും ഈ നക്ഷത്ര നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം അവിടെ പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും സൗഭാഗ്യവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നു ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ കണ്ടത് ഇവർക്ക് ഗജക്കേസരി യോഗം എന്ന് തന്നെയാണ് രാജാവിനെ പോലെ ജീവിതം നയിക്കുവാനുള്ള യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും കേസരി യോഗമാണ് ഈ ആറ് നക്ഷത്ര ജാതകർക്കും വന്നു ചേർന്നിരിക്കുന്നത് വളരെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറയാം ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ പോവുകയാണ് ഈ ആറ് നാളുകാരുള്ള വീട്ടിലൊരു മഹാത്ഭുതം നടന്നിരിക്കും നമ്മളെ ദ്രോഹിച്ചവരോട് എണ്ണി എണ്ണി പകരം ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയും തീർച്ചയായും നിങ്ങൾക്ക് അതിനുള്ള സൗഭാഗ്യ സമ്പന്നതയാണ് വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് പ്രസാദിച്ചിരിക്കുന്നത് വ്യാഴമാണ് ഇതിലും വലിയൊരു ഭാഗ്യം നിങ്ങൾക്കിനി വരാനില്ല ഈ നക്ഷത്രജാതകർക്ക് വരാനില്ല ഒരു വർഷത്തിനകം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും സകല സങ്കടങ്ങൾ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾ ആസ്വദിച്ചിരിക്കും ഉറപ്പാണ് അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല നിങ്ങൾ ഉയർച്ചയിലെത്തും നിങ്ങളുടെ ജീവിതം മാറിമറിയും ആഗ്രഹിച്ചതൊക്കെയും നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം